ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തൂ തും ആപ് എന്നത് എന്താണ് എന്നാണ്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്നതാണ്, നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ നമ്മളെ സമപ്രായമുള്ളവരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ മുതിർന്ന ആളുകളോട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട നമ്മളെ മുതിർന്ന വീട്ടിലുള്ള കുടുംബത്തിലുള്ളവരോട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലുള്ള ഒരു ഓഫീസറോട്, ഇനി അതല്ലെങ്കിൽ ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാവരോടും ഒരുപോലെയാണോ സംസാരിക്കുന്നത്? ആണോ? അല്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ അല്ലല്ലോ നമ്മൾ വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നത്, അതുപോലെയല്ല നമ്മൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ എല്ലാ ഭാഷയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്യണം, ഫ്രണ്ട്സിനോട് കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഹിന്ദിയിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൂ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, തും എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആപ് എന്താണ്. തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ്, നീ. അപ്പോൾ നമ്മൾ നീ എന്ന് വിളിക്കുന്നിടത്ത് എങ്ങനെ എങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി തും, നിങ്ങൾ. ആപ്, താങ്കൾ. അപ്പോൾ ഇത് ഇനി മറക്കരുത്. നമ്മൾ എക്സാമിന് കോൺവെർസേഷനിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ തൂ എവിടെയാണ് എഴുതേണ്ടത്, തും വരുന്നിടത്ത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, പദങ്ങൾ പ്രയോഗിക്കേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഉദാഹരണം നോക്കിയാലോ. ഇവിടെ നോക്കൂ, തൂ ജ. അല്ലെ, നമുക്കറിയാം ജ എന്ന് പറഞ്ഞാൽ പോക എന്നാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ടിനോടാണെങ്കിൽ ആ നീ പോ എന്ന് പറയും, അല്ലെ? വളരെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നീ പോ, അല്ലെങ്കിൽ നീ പൊക്കോ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു ഇവിടെ? തൂ എന്നാണ് നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ മതി? തു ജ, അല്ലെങ്കിൽ തു ആ, ആ എന്ന് പറഞ്ഞാൽ വരിക. ഇനി തുമ്മാണെങ്കിലോ, ആ തും വരുമ്പോൾ ജ എന്നതിനോട് കൂടി ജാഓ, അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞ വരിക, ആഓ എന്ന് പറയുന്നു. ഇനി ഇതേ അർത്ഥം തന്നെ നമ്മൾ ആപ് എന്ന്, താങ്കൾ എന്ന് പ്രയോഗിക്കുന്നിടത്താണെങ്കിലോ ആയേ, അല്ലെങ്കിൽ ജായേ. ഇവിടെ കണ്ടോ, ജ എന്നതിൻ്റെ രൂപം മാറിയത് നോക്കൂ. ഇതിന് നമ്മൾ ഹിന്ദിയിൽ വിധി രൂപ് എന്ന് പറയും. വിധി രൂപ് എന്ന് വെച്ചാൽ തൂ തും, ഓരോരുത്തർക്ക് ഓരോ വിധി ഉണ്ടല്ലോ, അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ഒരു വിധിയാണ് തൂ എന്ന് വരുമ്പോൾ ജ എന്നേ നമ്മൾ പറയേണ്ടതുള്ളൂ, തും വരുമ്പോൾ നമ്മൾ ജാവോ എന്ന് പറയണം. ഇനി ആപ്പ് വരുമ്പോൾ അത് നിർബന്ധമാണ്. എന്ത് ആപ്പ് എന്നാണെങ്കിൽ അവിടെ റെസ്പെക്ട് ചെയ്യാൽ നിർബന്ധമാണ്. അപ്പൊ അവിടെ ജായേ. ഇനി നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ, ആ എന്ന് പറഞ്ഞ വരിക. അപ്പൊ തും വരുമ്പോഴോ ആവോ, ആപ്പ് വരുമ്പോൾ ആയേ. ഇനി നമുക്ക് കുറച്ചുകൂടി മറ്റൊരു വാക്ക് ഉപയോഗിക്കാം, ഖ, അല്ലെ, കഴിക്ക. തൂ ഖ, നീ കഴിക്ക്, അല്ലെ, തും ഖാവോ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ ചെയ്തു നോക്കിക്കൂടെ? അപ്പൊ ഞാൻ അതിന് ഒരു വർക്ക് തരാം. തുല്ലിക്ക്, പി, പി എന്ന് പറഞ്ഞ കുടിക്ക. അപ്പൊ തുപ്പി, തും പിയോ, ആപ് പിജിയെ. തുല്ലിക്ക്, തും ലിക്കോ, ആപ് ലിക്കിയേ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ഇത് ആദ്യത്തേത് നിങ്ങൾ എഴുതിയെടുക്കണം. അത് കൂടാതെ ഇപ്പം തരുന്ന വാക്രിയകൾ, ഈ കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ
അല്ലെങ്കിൽ ഒരു കഥയായിക്കോട്ടെ, നമുക്കൊരാളോട് പറയുന്ന ഒരു ഡയലോഗാണെങ്കിൽ നമ്മളവിടെ പ്രത്യേകം നോക്കണം, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അയാളുടെ പ്രായം എന്താണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇത്തരം നിർദ്ദേശങ്ങൾ എഴുതാൻ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ അറിവ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു